ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ 100 ടെസ്റ്റുകൾ കളിക്കുന്ന രണ്ടാമത്തെ മാത്രം വിക്കറ്റ് കീപ്പർ എന്ന ചരിത്ര നേട്ടത്തിന് 4 ടെസ്റ്റുകൾ മാത്രം ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായ വിരമിക്കൽ തീരുമാനം എന്തുകൊണ്ട് എടുത്തു എന്നതിനെപ്പറ്റി മനസ്സ് തുറന്ന ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പിംഗ് ഇതിഹാസ താരം ആദം ഗിൽക്രിസ്റ്റ് 2008 ഇന്ത്യക്കെതിരായ അഡലൈഡ് ടെസ്റ്റിനൊടുവിലായിരുന്നു ഗിൽക്രിസ്റ്റിന്റെ അപ്രതീക്ഷിതമായുള്ള വിരമിക്കൽ പ്രഖ്യാപനം. ക്ലബ് പ്രേരി ഫയർ പോഡ്കാസ്റ്റിലായിരുന്നു ഗിൽക്രിസ്റ്റ് മനസ്സ് തുറന്നത്. 2008 ഇന്ത്യക്കെതിരെ അഡലൈഡ് ടെസ്റ്റിൽ കളിക്കുകയായിരുന്നു ഞാൻ. എന്റെ 96-ാമത് ടെസ്റ്റായിരുന്നു. വെസ്റ്റ് ഇൻഡീസിലേക്ക് പോകാനുള്ള ഓസ്ട്രേലിയൻ ടീമിൽ ഭാഗമാകുന്നതും മറ്റുമെല്ലാം എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നു. തലേന്ന് ഭാര്യയുമായി അതെല്ലാം ചർച്ച ചെയ്യുക കൂടി ചെയ്തു. എന്നാൽ പിറ്റേന്ന് കളിക്കാനിറങ്ങിയപ്പോൾ ബ്രെക്ലിയുടെ പന്തിൽ പി വി എസ് ലക്ഷ്മൺ നൽകിയ ഒരു അനായാസമായ ക്യാച്ച് ഞാൻ കൈവിട്ടു. സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിൽ ആ ക്യാച്ച് വിടുന്ന ദൃശ്യങ്ങൾ ഞാൻ കുറെ തവണ നോക്കി നിന്നു. ആ നിമിഷമാണ് എന്റെ സമയമായെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. രണ്ടാമതൊന്ന് ആലോചിക്കാതെ തന്നെ എന്റെ അടുത്തു നിന്നിരുന്ന മാത്യു ഹെയ്ഡനോട് ഞാൻ കാര്യം പറഞ്ഞു. എന്റെ കാലം കഴിഞ്ഞു, വിരമിക്കുവാനുള്ള സമയമായെന്നുള്ളതിന്റെ തിരിച്ചറിവായിരുന്നു ആ ക്യാച്ച് കൈവിട്ട സംഭവം എന്ന് പറഞ്ഞു. എന്നാൽ ഇത് നീ ആദ്യമായോ അവസാനമായോ കൈവിടുന്ന ക്യാച്ച് അല്ലല്ലോ എന്നായിരുന്നു ഹെയ്ഡൻ പറഞ്ഞത്. ഇതൊന്നും കാര്യമാക്കണ്ട എന്നും പറഞ്ഞു. എന്നാൽ ആ നിമിഷം തന്നെ ഞാൻ തീരുമാനമെടുത്തിരുന്നു. എന്റെ മനസ്സിൽ വെസ്റ്റ് ഇൻഡീസ് പര്യടനമോ ഇന്ത്യക്കെതിരെ ഇനി നടക്കാനിരിക്കുന്ന മറ്റു മത്സരങ്ങളോ ഒന്നും കടന്നു വന്നില്ല. അങ്ങനെ ആ തീരുമാനമെടുത്തു. എന്നാൽ ഒരിക്കലും ആ തീരുമാനത്തിൽ ദുഃഖിച്ചിട്ടില്ല, ഗിൽക്രിസ്റ്റ് പറഞ്ഞു. 96 ടെസ്റ്റിൽ നിന്നും 17 സെഞ്ചുറിയും 26 അർദ്ധ സെഞ്ചുറിയും അടക്കം 5570 റൺസാണ് ഗിൽക്രിസ്റ്റ് സ്വന്തമാക്കിയത്. 379 ക്യാച്ചുകളും 37 സ്റ്റംപിങ്ങുകളുമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഗിൽക്രിസ്റ്റിനുള്ളത്.